ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അതിന് നമ്മൾ കപ്പി കാച്ചി അഥവാ ഈസ്റ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അര ടീസ്പൂൺ ഉഴുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊന്തി വരുന്ന സോഫ്റ്റ് പാലപ്പം നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂണോളം ഉഴുന്നുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് കഴുകി നമ്മൾ ഒരു 6 hours വെള്ളത്തിലിട്ട് വെക്കണം കുതിർത്താനായിട്ട്. അപ്പോൾ ആറ് മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ 3 tablespoons ചിരകി വെച്ച നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ 2 tablespoons ചോറ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ നമ്മളിതൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 glass വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണേ, ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 glass വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മളിവിടെ മാവ് അരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂടി കൊണ്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഓവർ നൈറ്റ് വെക്കാം. പൊന്തിപ്പോവാതെയൊക്കെ സൂക്ഷിച്ച് അതിന് പറ്റിയ ഒരു പാത്രത്തിലാക്കിയിട്ട് വേണം നിങ്ങൾ അടച്ച് വെക്കാനായിട്ട്. ഇനി നമുക്കിത് കാലത്ത് എടുത്തപ്പോൾ ഉള്ള ഒരു പരുവാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നന്നായിട്ട് മാവ് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 1 tablespoon പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അരി എടുത്തിട്ട് കുറുക്കി കപ്പി കാച്ചാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ചിലർക്ക് അത് അതിൻ്റെ പാകമായ രീതിയിലൊന്നും കുറുക്കിയെടുക്കാനൊന്നും ചിലർക്ക് പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും അല്ല, ചിലർക്ക് പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ ഈസ്റ്റ് ഇടുമ്പോൾ ചിലർക്ക് അത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനായിട്ട് 1/4 teaspoon ഉഴുന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് വെള്ളപ്പം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് വെള്ളപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ചുറ്റിച്ച ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തയ്യാറാക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വെള്ളയപ്പമൊക്കെ ചുട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈസ്റ്റും അതുപോലെ തന്നെ കപ്പിയൊക്കെ കാച്ചാണ്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വെള്ളപ്പമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ.